വന്നപ്പോ മുതൽ തുടങ്ങിയാണല്ലോ ഈ ആലോചന. മനസ്സിലെന്താന്ന് ഞാൻ പറയട്ടെ. വേണ്ട ഏഞ്ചൽ, ആ ടോപ്പിക് വെറുതെ എടുക്കണ്ട, നമുക്ക് മറ്റുമെല്ലാം സംസാരിക്കാം. ഓക്കെ, പക്ഷേ ഈ മോഡിൽ നമ്മൾ എന്ത് സംസാരിച്ചാലും ചെന്നെത്തുന്നത് നീ പറഞ്ഞ വിഷയത്തിൽ തന്നെ ആയിരിക്കും, ശരിയല്ലേ? എന്നെ അത്ഭുതപ്പെടുത്തുന്നത് അതല്ല, സ്വന്തം അച്ഛനും സഹോദരനും ഇങ്ങോട്ടില്ലാത്ത സെന്റിമെന്റ്സ് നീ എന്തിനാ അവരോട് കാണിക്കുന്നതെന്നുള്ളത്. പറഞ്ഞ് മോഹിപ്പിച്ച് പടിവാതിൽക്കൽ വരെ എത്തിച്ചിട്ട് അവര് നിന്നെ നിഷ്കരണം ചവിട്ടി പുറത്താക്കുന്ന എത്രാമത്തെ തവണ എന്ന മീൻ? ആദ്യം എന്റെ കാര്യത്തിൽ, പിന്നെ കമ്പനിയുടെ കാര്യത്തിൽ, എന്നിട്ടും ഇപ്പോഴും നിനക്ക് അവരോടെ കൂറ്. കഷ്ടം. ഐ ഫീൽ പിറ്റി ഓൺ യു മാൻ. ജീവിതകാലം മുഴുവൻ നിനക്ക് അവരുടെ അടിമയായി കഴിയാനാ ഇഷ്ടം. നിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു നിലപാടെടുത്തതിന് പപ്പാജിക്ക് പപ്പാജിയുടേതായ കാരണങ്ങൾ ഉണ്ടായിരുന്നു. എഞ്ചൽ, എന്ത് കാരണം? നീ ഇപ്പോഴും നിന്റെ പപ്പയെ ജസ്റ്റിഫൈ ചെയ്യണം നവീൻ. എങ്കിൽ നീ പറഞ്ഞതുപോലെ നമുക്ക് ഈ ടോപ്പിക് ഇവിടെ വെച്ച് നിർത്താം, ഇല്ലെങ്കിൽ എനിക്ക് പലതും ഓർക്കും പറയും ചെയ്യേണ്ടി വരും. എഞ്ചൽ, ഞാൻ ആരും ജസ്റ്റിഫൈ ചെയ്തല്ല. എനിക്ക് കേക്കണ്ട. നിന്നെ എന്നിൽ നിന്ന് അകറ്റാൻ ഇല്ലാത്ത സാമ്പത്തിക ക്രമക്കേടിന്റെ കഥ, പിന്നെ ക്ലയൻസിനെ അനാവശ്യമായി സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു, പോരാത്തതിന് അവരിൽ ചിലരുമായി വഴിവിട്ട ബന്ധവും, പോരെ അശോക് മാധവന്റെ മരുമകളാകാനുള്ള അയോഗ്യതകൾ, അതൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ നീയും. എന്നിട്ട് ഏഞ്ചലിന്റെ നേരെ ഔദാര്യത്തിന്റെ ഒരു അപ്പകഷ്ണം എറിഞ്ഞു തന്നു. ജയിലിൽ കയറ്റുണ്ടെങ്കിൽ മര്യാദയ്ക്ക് മകനെ മറന്നോളാൻ അപമാന ഭാരത്തോടെ ആ പടിയിറങ്ങി പോരേണ്ടി വന്നപ്പോ അന്നേ മനസ്സിൽ കുറിച്ചിട്ടതാ, മറ്റെന്തെല്ലാം മറന്നാലും നിന്നെ മറക്കില്ലെന്ന് ഏഞ്ചൽ പറഞ്ഞ വാക്ക് പാലിച്ചു. പക്ഷെ നീ ഇപ്പോഴും അവർക്ക് വേണ്ടി എന്നോട് ആർഗ്യൂ ചെയ്യുന്നത്. നവീൻ, ഈ ചെയ്യുന്ന തെറ്റാണെന്നൊരു തോന്നൽ ഇപ്പോഴും നിന്റെ മനസ്സിലുണ്ടെങ്കിൽ നിനക്ക് മടങ്ങിപ്പോവാൻ ഇനി സമയമുണ്ട്. ഒന്നിനും ഞാൻ നിന്നെ നിർബന്ധിക്കില്ല, പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. എന്റെ സ്നേഹവും ആത്മാർത്ഥതയും മറന്ന് നീ പോയാൽ പിന്നെ നിനക്കതിൽ ഒരുപാട് പശ്ചാത്തപിക്കേണ്ടി വരും. Will you please, Angel? നിന്നോട് പറഞ്ഞല്ലേ നമുക്കിടയിലേക്ക് പഴയതൊന്നും വലിച്ചിടണ്ടെന്ന്. അല്പം മനസമാധാനത്തിന് ഇങ്ങോട്ട് വരുന്ന, ഇവിടെ അത് കിട്ടില്ലെന്ന് വെച്ചാ നിനക്ക് എന്താ ഇപ്പൊ വേണ്ടത്? പവൻ മാധവ് പുതിയ കമ്പനിയുമായി കോൺട്രാക്ട് സൈൻ ചെയ്യരുത്. അതിനുവേണ്ടി നീ പറയുന്നത് ഞാൻ അനുസരിക്കണം, അത്രയല്ലേ ഉള്ളൂ. ഡൺ. എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും അയാളുടെ നീക്കങ്ങൾ ഞാൻ ചോർത്തിയിരിക്കും. വാക്ക്. പക്ഷേ അതിനുവേണ്ടി ഇവിടെ വരുമ്പോഴൊക്കെ പഴങ്കഥകളുടെ കെട്ടഴിക്കാൻ നിൽക്കരുത് പ്ലീസ്. അതുകൊണ്ട് നഷ്ടപ്പെടുന്നത് നമ്മുടെ രണ്ടുപേരുടെ മനസമാധാനം. മൈൻഡ് ഇറ്റ്. ഗുഡ് നൈറ്റ്. മോനെ, നീ എവിടെ വരെ പോവുന്ന? ചെമ്മീൻ തുള്ളിയ മുട്ടോളം, പിന്നെയും തുള്ളിയ അതിന്റെ കഷ്ടകാലം. പാവം. ഞാൻ അറിഞ്ഞതേയില്ല. ചേട്ടൻ നല്ല ബിസിയാണെന്ന് തോന്നല്ലോ. ആ, അത്യാവശ്യം.
എനിക്കൽപ്പം സംസാരിക്കാനുണ്ടായിരുന്നു. പറഞ്ഞോ. പറയാനുള്ളത് അല്പം സീരിയസ് മാറ്റർ ആണ്. എന്താണ് മോനെ പതിവില്ലാതൊരു ഇൻട്രോ? ഓക്കെ, ഇനി പറ, എന്താ സംഭവം? ഓഫീസിലെ കാര്യ. ഈയിടെ അവിടെ നടക്കുന്ന പല പ്രധാന കാര്യങ്ങളും ഞാൻ അറിയുന്നില്ല. അറിയിക്കാൻ വിട്ടുപോകുന്നതാണോ അതോ മനഃപൂർവ്വം അറിയിക്കണ്ടെന്ന് കരുതിയിട്ടാണോ? എന്റെ അറിവില് അങ്ങനെയൊന്നും ഇല്ലല്ലോ നവീൻ. നീ അറിയേണ്ട കാര്യങ്ങൾ കൃത്യമായി നിന്നെ അറിയിച്ചുകൊണ്ട് തന്നെയാണ് കമ്പനി മുന്നോട്ട് പോകുന്നത്. ഓ, അപ്പോ അങ്ങനെയാണ്. ഞാൻ അറിയേണ്ടത് മാത്രം അറിഞ്ഞാ മതിയെന്ന്. അതിനർത്ഥം ഞാൻ അറിയേണ്ടാത്തതായിട്ടുള്ള പല കാര്യങ്ങളും അവിടെ നടക്കുന്നു. ഹേയ്, വാട്ട് ഹാപ്പൻ മാൻ? എന്താ നിന്റെ പ്രശ്നമെന്ന് തുറന്നു പറയടാ. കം ഓൺ. പപ്പാജി പവൻ മാധവനെ കമ്പനിയുടെ ചെയർമാനായി നിയമിച്ചു എന്നുള്ളത് സത്യം. പക്ഷെ അതിനർത്ഥം കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായ എന്നെ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിവാക്കാനും മാറ്റി നിർത്താനൊന്നും അല്ല. എന്താ ശരിയല്ലേ? നവീൻ, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? തികച്ചും അന്യനായ ഒരാളോട് പോലെ. നമ്മൾ തമ്മിൽ ചെയർമാനോ മാനേജിംഗ് ഡയറക്ടറോ അങ്ങനൊന്നും ഇല്ലല്ലോ. അങ്ങനെയൊന്നും ഇല്ലെന്നായിരുന്നു ഇതുവരെയുള്ള എന്റെ വിശ്വാസം. പക്ഷെ ഇപ്പോ ചേട്ടായ ചില തീരുമാനങ്ങൾ ഏകപക്ഷീയമായി എടുത്തു എന്നറിയുമ്പോ. ഞാൻ എന്ത് തീരുമാനം എടുത്തുന്നാ നീ പറയുന്നു? ജെയ്സൺ ആൻഡ് കൂപ്പർ എന്ന മൾട്ടി നാഷണൽ മാർക്കറ്റിംഗ് ഏജൻസിയുമായി ഡ്രീംസ് സൈൻ ചെയ്തൊരു ഡീലിനെ പറ്റി ചേട്ടാ എന്താ എന്നോട് പറയാതിരുന്നേ? ഓ, അതാണോ കാര്യം? നവീൻ, നീ ഉദ്ദേശിക്കും പോലെ ജെ ആൻ സിയുമായിട്ട് നമ്മൾ ഒരു ഫൈനൽ അഗ്രിമെന്റും ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല. നമ്മുടെ കമ്പനിയെ അവരൊരു ചെയിൻ ഓഫ് പ്രോജക്ട്സുമായി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതുപോലെ അവർ പല അഡ്വർടൈസിംഗ് കമ്പനികളെ സമീപിച്ചിട്ടുണ്ട്. ഒരു ടെസ്റ്റ് ഡീൽ പ്രോജക്റ്റാണ് അവർ ആദ്യം തരുക. ആ പ്രോജക്ട് നന്നായി വർക്ക് ചെയ്ത് അവരെ നമ്മൾ ഇംപ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ കമ്പനിയുമായി അവരൊരു ഫൈനൽ അഗ്രിമെന്റിന് തയ്യാറാവൂ. സമ്മതിച്ചു. പക്ഷെ ഈ വിവരം എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? കമ്പനിയിലെ മറ്റുള്ളവർ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ? നോക്കു നവീൻ, ആദ്യം അവർ നമുക്ക് തന്നിരിക്കുന്നത് ഒരു എഡ്യൂക്കേഷണൽ പ്രോഡക്റ്റിന്റെ ഡീലാണ്. അതിന്റെ പ്രിലിമിനറി ഡിസ്കഷൻസ് മാത്രമാണ് ഇപ്പൊ നടന്നത്. അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ആരുമായി ഇപ്പൊ ഷെയർ ചെയ്യാൻ പറ്റില്ല. നിനക്കറിയാലോ, ഇപ്പോഴും നമ്മുടെ പ്ലാൻസും ഐഡിയസും ചോർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ടിരിക്കുന്ന ചിലരുണ്ട്. ഒരു കാരണവശാലും അതൊന്നും ലീക്ക് ഔട്ട് ആവരുത്. അതിനുവേണ്ടി ഞാൻ എടുക്കുന്ന ചില മുൻകരുതലുകൾ, അതിനെ അങ്ങനെ കണ്ടാ മതി. ഒരു കാര്യം ഞാൻ നിനക്ക് ഉറപ്പ് തരാം. ഇപ്പൊ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തീം ഒരു ഫൈനൽ ഫോർമാറ്റിലേക്ക് വന്നാൽ അതിന്റെ ഫയൽ ആദ്യം എത്തുന്നത് നിന്റെ ടേബിളിലായിരിക്കും. എന്താ അതുപോലെ? നവീൻ, ഡ്രീംസ് ഓൺ ഫ്രെയിംസ് എന്ന കമ്പനിയുടെ ചുമതല ഏറ്റെടുക്കണമെന്നോ അതിന്റെ തലപ്പത്ത് ചെയർമാനായി സ്വയം അവരോധിക്കണമെന്നോ ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഇനി അങ്ങനെ ആഗ്രഹിക്കൂല്ല. എന്നിട്ടും എനിക്കിത് ഏറ്റെടുക്കേണ്ടി വന്നത് ചില കമ്മിറ്റ്മെന്റ്സിന്റെ പുറത്താണ്. പപ്പാജി എന്നെ ഏൽപ്പിച്ച ചില കാര്യങ്ങൾ അത് ഭംഗിയായി എനിക്ക് ചെയ്തു തീർത്തേ പറ്റൂ നവീൻ. ഞാൻ പപ്പാജി കൊടുത്ത വാക്ക് പാലിക്കുന്നിടം വരെ എനിക്ക് എന്റേതായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അതൊരിക്കലും നിന്നെ ചെറുതാക്കാനോ ഒഴിവാക്കാനോ അല്ലെന്ന് മാത്രം. ഞാനൊരു പകരക്കാരനാണ് നവീൻ. എന്നെ ഏൽപ്പിച്ച ജോലി കഴിഞ്ഞാൽ തിരികെ ഞാൻ എന്റെ ഇഷ്ടങ്ങൾ തേടിപ്പോവും. അപ്പോഴും ഡ്രീംസ് ഓൺ ഫ്രെയിംസിന്റെ തലപ്പത്ത് നീ ഉണ്ടാവണം. നിന്നെ അങ്ങനെ കാണാന് എനിക്കിഷ്ടം. ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നി തുടങ്ങിയല്ലോ. എന്നിട്ട് എന്തായിരുന്നു സംഭവം? പുതിയ ഡീലിനെ കുറിച്ച് തന്നെയാ. ചേട്ടായി പറയുന്ന അതൊന്നും ആയിട്ടില്ലെന്ന്. ടെസ്റ്റ് ഡീല് മാത്രമാണ് ആയിട്ടുള്ളത്. അതുകൊണ്ട് അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ലെന്നാണോ? അതല്ല ഏഞ്ചൽ, ഫൈനൽ ഡ്രാഫ്റ്റ് ആകുമ്പോ അത് ആദ്യം പറയുന്നത് എന്നോടായിരിക്കും. എന്നിട്ട് നീ അതങ്ങ് വിശ്വസിച്ചു അല്ലേ? ഇതാ നിന്റെ കുഴപ്പം. അയാൾക്ക് എത്ര പെട്ടെന്ന് കള്ളം പറഞ്ഞ് നിന്നെ കൺവിൻസ് ചെയ്യാനായത്? ഏഞ്ചൽ,
ഞാൻ ചേട്ടായിയോട് കൂടുതൽ അതേപ്പറ്റി ചോദിച്ചാൽ വല്ല സംശയം ഉണ്ടായാലോ എന്ന് കരുതിയിട്ട്. ചേട്ടായി ഇപ്പോഴും കമ്പനിയിൽ നടക്കുന്ന സ്പൈ വർക്കിന്റെ പിന്നാലെയാ. സോ വാട്ട്? നത്തിങ് ഡൂയിങ്. നീയാണ് അതിന് പിന്നിലെന്ന് ഒരിക്കലും അയാൾ അറിയാൻ പോകുന്നില്ല. ഇനി അഥവാ എന്തെങ്കിലും സംശയം തോന്നിയാ തന്നെ അതിനെ മറികടക്കാനുള്ള ബുദ്ധി നിന്റെ ഏഞ്ചലിന്റെ പക്കലുണ്ട്. അതുകൊണ്ട് എന്റെ പൊന്ന് അത് ഓർത്ത് വിഷമിക്കണ്ട. അല്ല, പ്രോജക്ടിനെ കുറിച്ച് വല്ലതും പറഞ്ഞോ നിന്റെ ചേട്ടായി? കൂടുതലൊന്നും വിട്ട് പറഞ്ഞില്ല. ടെസ്റ്റ് ഡീലാണ്, ഏതോ എഡ്യൂക്കേഷണൽ പ്രോഡക്റ്റ് ആണെന്ന് മാത്രം പറഞ്ഞു. അപ്പൊ ഞാൻ ഗസ് ചെയ്ത് ശരിയായിരുന്നു. എല്ലാ ഏജൻസികൾക്കും ഒരേ അസൈൻമെന്റ്. ഓക്കെ, അപ്പോ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായി നമുക്ക്. നിന്റെ ചേട്ടായിയുടെ ചെലവിൽ നമ്മൾ ആ ഡീല് നേടുന്നു. ഏഞ്ചൽ, അത് അതെങ്ങനെ? അതിനെ കുറിച്ചൊന്നും നീ ഇപ്പൊ തല പോകണ്ട. അടിച്ച കള്ളിന്റെ പിടുത്തം വിടും മുമ്പ് സുഖമായി പോയി കിടന്ന് ഉറങ്ങാൻ നോക്കുമോൻ. ഗുഡ് നൈറ്റ്, ലവ് യു. എന്താ ചേച്ചി? ഏ, ഒന്നുമില്ല. നീ ബിസി ആണോ? ആ, കുറച്ച്. അല്ല, ഞാൻ ആലോചിക്കായിരുന്നു, ഈയിടെയായിട്ട് ഇവിടെ വന്നാ പോലും നിന്നെ ഒന്ന് ഫ്രീ ആയിട്ട് കാണുന്നില്ലല്ലോ എന്ന്. ഫ്രീ ആകണമെന്ന് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല ചേച്ചി, എപ്പോഴും കൊറേ വർക്ക് പെൻഡിങ് ഉണ്ടാവും. ഇതേ കണ്ടില്ലേ, പുതിയ പ്രോജക്ടിന്റെ കണ്ടന്റ് സോർട്ടിങ്. എന്നെയാ പവൻ സാർ ഏൽപ്പിച്ചിരിക്കുന്നത്. എപ്പോഴാ സാറ് അപ്ഡേറ്റ് ചെയ്യാൻ വിളിക്കുന്നതെന്ന് അറിയില്ല, അതുകൊണ്ടാ മെനക്കെട്ടിരുന്ന് തീർക്കാന്ന് വെച്ചത്. ഈ പവൻ സാർ ആളെങ്ങനെയാ? അല്ല, നിന്നോട് ഫ്രണ്ട്ലി ആയിട്ടാണ് ഇടപെടുന്നതെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. എന്നോട് മാത്രല്ല, എല്ലാരോടും വളരെ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ തന്നെയാ സാറ് പെരുമാറുന്നത്. പക്ഷേ എല്ലാവർക്കും ഭയങ്കര പേടിയാ സാറിനെ. ആളൊരു പ്രത്യേക ടൈപ്പാ. നവീൻ സാറിന്റെ കൂട്ട് അത്ര പങ്ച്വൽ ഒന്നും അല്ല. ഓഫീസിൽ എപ്പോ വരും എപ്പോ പോവും അതൊന്നും ആർക്കും അറിയാൻ പറ്റില്ല. പക്ഷെ എല്ലാവരുടെയും ജോലി സാറ് കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടാവും. ആരുടെങ്കിലും ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു വീഴ്ച വന്നാൽ സാറത് അപ്പൊ തന്നെ നോട്ട് ചെയ്യും. പവൻ സാറ് വന്നതിന് ശേഷം എല്ലാരും ഒന്നുകൂടി അലേർട്ടാണിപ്പോ. ഹോ, അതൊക്കെ പുള്ളിയുടെ വെറും ഷോ ഓഫ് ആണെന്നേ. അശോക് സാർ ഉള്ളപ്പോഴും കാര്യങ്ങളൊക്കെ ശരിയായ രീതിയിൽ തന്നെയാണ് നടക്കാറുള്ളത്. എന്നാലും അയാൾ എന്നോട് ഈ ചതി ചെയ്ത എന്തിനാന്ന് എനിക്ക് മനസ്സിലാവാത്ത. ഞാൻ നവീൻ സാറിന്റെ റൈറ്റ് ഹാൻഡ് ആണെന്ന് വന്ന പാടെ ആ നവമി ഊതി കൊടുത്തിട്ടുണ്ടാവും. അനിയനെ സൈഡാക്കാനായിരിക്കും അയാൾ ഇല്ല കഥ പറഞ്ഞ് എന്നെ പുറത്താക്കാൻ നോക്കുന്നു. ഒരു മനസാക്ഷി ഇല്ലാത്ത ദുഷ്ടനായാള്. ചുമ്മാ ഷോ കാണിക്കാനല്ലാതെ അയാളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഡ്രീംസിലൊരു സ്പൈ വർക്ക് നടക്കുന്നു എന്നുള്ളത് സത്യം തന്നെയാ ചേച്ചി. അതാരാണെന്ന് കണ്ടുപിടിക്കാനായിട്ടാ അശോക് സാറ് പവൻ സാറിന് കമ്പനിയുടെ ചാർജ് കൊടുത്തതന്നെ. അങ്ങനെ ഒരാളെ അശോക് സാർ എല്ലാം വിശ്വസിച്ച് ഏൽപ്പിക്കണമെങ്കിൽ ആള് മിടുക്കനാവാതെ പറ്റില്ലല്ലോ. എങ്കിൽ ആ മിടുക്ക് കാണിക്കേണ്ടതേ യഥാർത്ഥത്തിൽ കുറ്റം ചെയ്ത വ്യക്തിയെ കണ്ടുപിടിച്ചോണ്ടായിരിക്കണം. അല്ലാതെ എന്നെ പോലുള്ള നിരപരാധികളെ ക്രൂശിക്കുകയല്ല വേണ്ടത്. നിനക്കയാൾ ഇപ്പൊ വലിയ ദൈവമായിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അയാൾ വെറും യൂസ്ലെസ്സാ. ആ കാര്യം അധികം വൈകാതെ തന്നെ സാക്ഷാൽ അശോക് മാധവും നവീൻ മാധവും ഒക്കെ മനസ്സിലാക്കുകയും ചെയ്യും. നീ കണ്ട. സോറി സോറി ചേച്ചി, ഞാൻ അയാളുടെ സൈഡ് പറഞ്ഞൊന്നും അല്ല, അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓ പിന്നെ, ഇന്നലെ ചെന്ന് കയറിയാ നിനക്കാണല്ലോ അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാവുന്നത്. പെണ്ണെ, അയാളെ കൂടുതൽ വിശ്വസിക്കാതിരിക്കുന്നത് നിനക്ക് നല്ലത്. പറഞ്ഞില്ല എന്ന് വേണ്ട. ആ സഞ്ജു, പറയടാ. ഞാൻ വീട്ടില്, അല്ലാതെ എവിടെ പോവാനാ? സഞ്ജു, നീ എന്താ അങ്ങനെ പറഞ്ഞേ? എനിക്ക് നിന്നോട് കള്ളം പറയേണ്ട കാര്യം എന്താ?
ചേച്ചി, എന്താ പ്രശ്നം? സഞ്ജുവേട്ടൻ എന്താ പറഞ്ഞത്? എന്താ അമ്മ, ഇത് എവിടെയാ? എന്താ എന്താടി, എന്തിനാ നീ ഇങ്ങനെ വിളിച്ചു പോകുന്നേ? ആ സഞ്ജു ഇപ്പൊ വിളിച്ചിരുന്നു. അവരവിടെ പോയി അവന്റെ ഡാഡിയോടും മമ്മിയോടും എന്തൊക്കെയോ അനാവശ്യങ്ങൾ പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ട്. ആര്, ആരുടെ കാര്യം നീ പറയുന്നേ? ഓ, ആ രണ്ട് അവതാരങ്ങൾ ഇങ്ങോട്ട് കെട്ടിയെടുത്തില്ലേ, അവരുടെ കാര്യം തന്നെ. നല്ല ഗംഭീര പണിയാ അവര് നമുക്കിട്ട് പണിത്. ആര്, ആ തമ്പി മാലിനിയോ? അവര് നമ്മളെ കുറിച്ച് സഞ്ജുവിന്റെ വീട്ടുകാരോട് എന്ത് പറയാൻ? നമ്മളൊക്കെ എന്തോ കള്ളത്തിൽ ഒളിച്ചു വെച്ച് നടക്കുകയാണെന്നും സഞ്ജുവിനെ അവന്റെ വീട്ടുകാരൊക്കെ നമ്മൾ എന്തോ പറഞ്ഞു പറ്റിക്കുകയാണെന്നും ഒക്കെ. അവരെന്തിനങ്ങനെ പറയണം? സഞ്ജു വെറുതെ നിന്നെ കളിപ്പിക്കാൻ പറഞ്ഞതായിരിക്കും. അമ്മ, ഇതെന്തറിഞ്ഞിട്ടാ? ഒരാള് വെറുതെ പറയുന്നതും സീരിയസ് ആയിട്ട് പറയുന്നതും കേട്ടാ തിരിച്ചറിയാനുള്ള ബോധമൊക്കെ എനിക്കുണ്ട്. എന്താ ബഹളം? ആ മാലിനിയും തമ്പി നമ്മളെ പറ്റി എന്തോ മോശമായിട്ട് സഞ്ജുവിന്റെ വീട്ടുകാരോട് പറഞ്ഞു വന്നു. ആണോ? ആണോ മോളെ, നിന്നോട് ആരാ പറഞ്ഞേ? സഞ്ജു, നമ്മൾ എന്തോ കള്ളത്തരം കാട്ടി അവരെ പറ്റിക്കാൻ നോക്കുകയാണെന്ന്. എന്താ അവർക്ക് അങ്ങനെ തോന്നാനായിട്ട്? അതിനൊരു കാരണം കാണുമല്ലോ. അവരെ കൊണ്ട് അങ്ങനെ പറയിച്ചതാച്ചാ, അതാരാണെന്ന് ഏകദേശം എനിക്ക് പിടികിട്ടി. ആരാ ആരാ നിറുകേട് കാണിച്ചത്? പറ മോളെ. അവരാ അമ്പിളിയമ്മ. അമ്പിളിയമ്മയോ? അവർക്കെന്താ ഇതിൽ കാര്യം? അല്ല, ഇവിടെ വന്നവരും അവരും തമ്മിൽ എന്താ ബന്ധം? ആ മാലിനി എന്റെയും അമ്പിളിയമ്മയും തമ്മില് നേരത്തെ പരിചയമുണ്ട് അത്ര. അമ്പിളിയമ്മയുടെ വീട്ടിൽ കയറിയിട്ടാ അവരിങ്ങോട്ട് വന്നത്. ഞാൻ കമ്പനിയിൽ എന്തോ വലിയ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നും അതിന്റെ പേരിൽ എന്നെ ഇവിടുന്ന് പുറത്താക്കിയെന്ന് നോക്കിയാ ആ സ്ത്രീ അവരോടൊക്കെ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നു. ജോലിക്കെന്നും പറഞ്ഞ് ദയ എവിടുന്ന് പോകുന്നത് കണ്ട ചെക്കന്മാരോടെ കറങ്ങി നടക്കാനാണെന്നും അത് മനസ്സിലാക്കിയപ്പോ അവര് തന്നെ കല്യാണാലോചനയിൽ നിന്ന് പിന്മാറിയതാണെന്നും. ഉപദ്രവം ഇന്നത്തെ അവസാനിപ്പിക്കണം എനിക്ക്. നീ ഒന്ന് സമാധാനം കൊടുക്കല്ലേ, ഞാൻ പറയുന്നത് കേൾക്ക്. വെറുതെ ഭ്രാന്ത് കാണിക്കാതെ ഞാൻ പറയുന്നു കേൾക്ക്. അവരാണ് നിന്റെ പിന്നിൽ കളിച്ചതെന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് നമ്മുടെ കയ്യിൽ തെളിവൊന്നുമില്ലല്ലോ. പിന്നെ നമ്മളായിട്ട് അങ്ങോട്ട് ചെന്ന് പ്രശ്നം കുത്തിപ്പൊക്കി വഷളാക്കേണ്ട കാര്യമില്ല. നമ്മളെ കുറിച്ച് ആരെന്താ അപവാദം പറഞ്ഞുണ്ടാക്കിയാലും ശരി, അതൊന്നും സഞ്ജുവോ അവന്റെ വീട്ടുകാരോ വിശ്വസിക്കാൻ പോകുന്നില്ല. ആ ഉറപ്പ് നമുക്കുള്ളിടത്തോളം കാലം നമ്മളെന്തിനാ ആ വിവരം കെട്ട സ്ത്രീയുമായിട്ട് വഴക്കിനും വക്കാണത്തിനും പോകുന്നേ? അവരുടെ സംസ്കാരം അത്രേ ഉള്ളൂ എന്ന് കരുതിയിട്ട് അങ്ങ് തഴഞ്ഞേക്ക. എന്താ മോളെ, സഞ്ജു ഈ നുണക്കഥയൊക്കെ വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? സഞ്ജു വിശ്വസിച്ചിട്ടൊന്നുമില്ല, പക്ഷെ അവന്റെ ഡാഡിക്കും മമ്മിക്കും നല്ല ടെൻഷൻ ഉണ്ടച്ചാ. കാരണം അടുത്ത ബന്ധുക്കള് തന്നെയല്ലേ ഇങ്ങനെയൊക്കെ ഓരോന്നും ചെന്ന് പറയുന്നത്. ഏയ്, അതൊന്നും അത്ര കാര്യമാക്കാനില്ലേ. വേണമെങ്കിൽ നാളെ മറ്റന്നാളോ ഞാൻ പോയി അവന്റെ വീട്ടുകാരോട് നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താം. അപ്പൊ അവർക്ക് വിശ്വാസമാവുമല്ലോ. അതിന്റെ കാര്യമില്ലച്ചാ, ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ മനസ്സുള്ളവരെ വിശ്വസിച്ചാ മതി, അല്ലെങ്കിൽ സൗകര്യം വിളിച്ചു ചെയ്യട്ടെ. അവളാകെ സങ്കടപ്പെട്ടിരിക്കുക, അതിന്റെ കൂടെ വെറുതെ നമ്മളായിട്ട് പ്രശ്നത്തിനൊന്നും പോവണ്ടല്ലേ. നമ്മളിതൊന്നും അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല എന്ന് കാണുമ്പോ ആ അമ്മളിയമ്മ തനിയെ ഒതുങ്ങിക്കോളും. ചെല്ലുമോളെ, ചെന്ന് ചേച്ചിയെ സമാധാനിപ്പിക്കാം. Thank you.
ഇങ്ങനെ വാതിൽ തല്ലി പൊളിക്കുന്നത്? ഉറങ്ങാനും സമ്മതിക്കില്ലെന്നാവശ്യപ്പെട്ടു.